പുലത്തശ്ശി, നീയോ മുത്തശ്ശിയോടെ? നിനക്ക് ചൂട് പിടിച്ചു തരാൻ ഞാന അവനോട് പറഞ്ഞത്. എന്റെ മുത്തശ്ശി ഇവൻ ചെയ്ത ശരിയാവില്ല, ഇവനിതൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. മോൾ ഇതങ്ങ് കുടിച്ചേ, ഉള്ളിലുള്ള ചതവൊക്കെ പോട്ടെ. നീയും അല്പം കുടിച്ചോ. എനിക്ക് ചതവ് അകത്തല്ല, പുറത്ത. ഇതിനിടെ ചില വ്യക്തിപരമായ കണക്കുകളും തീർത്തോ എന്നൊരു സംശയം. എന്നാലും നിങ്ങൾ എന്തിനാ ആ ഭാഗത്തേക്ക് പോയത്? സൺസെറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. സൂര്യാസ്തമയം കാണാൻ എന്തിനാ അങ്ങോട്ട് പോയത്? ഈ വീടിന്റെ മുന്നിൽ നിന്നാ കാണാലോ. മോളി സൂര്യാസ്തമയം ഇതുവരെ കണ്ടിട്ടില്ലേ? മുത്തശ്ശി, എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല. അവിടെ കണ്ടു നിന്ന സൂര്യൻ തോട്ടിലേക്ക് പോകുന്നത് കാണാന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. എന്നിട്ട് തോട്ടി പോയത് നിങ്ങളും. എന്നാലും ആ കാലമാടൻ ഇവനോട് ചെയ്തു പോട്ടെ, ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും ഈ കുട്ടിയോട് കാണിച്ചില്ലല്ലോ. അത് ശരി, അപ്പൊ എന്നെ തല്ലേന ഒരു കുഴപ്പമില്ലല്ലേ. എടാ, നീ ഒരു ആണല്ലേ. അതെന്താ, ആണുങ്ങൾക്ക് തല്ലുണ്ട വേനെടുക്കൂലേ? എടാ, തല്ലു വാങ്ങുന്നവനല്ല, തല്ലു കൊടുക്കുന്നവനാണ്. നിനക്ക് തെക്കേപ്പുരയ്ക്കൽ പ്രഭാകരവർമ്മയുടെ മകനാന്ന് പറഞ്ഞുകൂടായിരുന്നു? ഒരു മിനിറ്റ് അമ്മേ, ഇടി കൊള്ളുന്നവന്റെ വായി നിന്ന് കൊച്ചു കൊച്ചു വാക്കുകളെ വരൂ. അയ്യോ അമ്മേ, ഇടിക്കല്ലേ വേണ്ട. അല്ലാതെ ഞാൻ തെക്കേപ്പുരയ്ക്കൽ പ്രഭാകരവർമ്മയുടെ മകനാണ് എന്ന് പറയാനുള്ള ഗ്യാപ്പ് ഒന്നും ഇടിക്കുന്നു തരില്ല അമ്മേ. എന്തായാലും വാസുവിനെ ഞാൻ വെറുതെ വിടില്ല. അമ്മേ, അച്ഛൻ കോട്ടയത്ത്